അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ മുത്തുമണികളെ, നമ്മൾ ഇന്നത്തെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ മക്കളെ, നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, എന്താണ് ഇന്നത്തെ വീഡിയോ? മിച്ചറ് തന്നലല്ല ഇന്നത്തെ വീഡിയോ, Q&A ആണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ നോമ്പൊക്കെ കഴിഞ്ഞപ്പോ നിങ്ങള് വിചാരിക്കണ്ടാവും ഈ തള്ള വീണ്ടും തുടങ്ങി തീറ്റ, അത് നിർത്തൂല, ഇതിങ്ങനെ തിന്നും കൊണ്ടേ ഇരിക്കും. അപ്പൊ ഗൈസ്, നമ്മുടെ Q&A ഇന്നത്തെ ഒരു വീഡിയോ Q&A ആണ്. തൊള്ളയിൽ എന്തെങ്കിലും എടുത്ത് തിന്നാ ആ പാർവതി ചേച്ചി ആട് ഇങ്ങനെ വരും, അതിന്റെ കുറച്ച് ആട്ടുംപന്നി എടുക്കാ വായിലേക്ക്, പിന്നെ തിന്നാൻ തോന്നൂല. അപ്പൊ ഗൈസ്, ഇന്നത്തെ Q&A എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ എപ്പോഴും Q&A അല്ല, അധികം വരും നൗഫലിക്ക പെണ്ണെട്ടുന്നില്ലേ, നൗഫലിക്ക എന്താണ് ഇത്ര വയസ്സായില്ലേ, ഇതന്നെ പ്രാവശ്യം വന്നിരിക്കുന്നത്, നിങ്ങള് മാറ്റി പിടിക്കി, നിങ്ങള് മാറ്റി പിടിക്കു, അതാ ഞാൻ മാറ്റി പിടിക്കും. അപ്പൊ ഇന്നും ഒരുപാട് ചോദ്യങ്ങൾ അതിനാണ്. അപ്പൊ നമ്മൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, അധികം എന്തോ ഡിഫറെന്റ് ആയിട്ട് ഇത് ചോദിക്കാത്ത ചോദ്യങ്ങളെ ഞാൻ ഇതൊന്ന് സെലക്ട് ചെയ്തിട്ട് പറയുന്നതാണ്. അപ്പൊ ആരെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക, കാരണം ഒരേ ചോദ്യം ഒരുപാട് വട്ടം ചോദിച്ചിട്ടുണ്ട് അല്ലേ. അപ്പൊ ഞാൻ നിങ്ങളോട് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നുണ്ട്, ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ എന്താവും, നമ്മളോട് ഇതുവരെ ചോദിക്കാത്ത ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടിട്ട് എപ്പോഴും ചോദിക്കും, ഓപ്പിലൊക്കെ പെണ്ണിട്ടില്ലേ, ഓപ്പിലൊക്കെ പെണ്ണെട്ടാൻ പറയാനുണ്ടോ അങ്ങനത്തെ. അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാല്ലേ. ഓക്കെ, എല്ലാരും കട്ടേക്ക് നിന്നോട്ടോ, പിന്നെ ലൈഫിൽ ഏറ്റവും സങ്കടം ഉണ്ടായ നിമിഷവും ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടായ നിമിഷവും. അപ്പോ ഉമ്മാരുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ സന്തോഷം സങ്കടം ഉണ്ടായ നിമിഷങ്ങൾ ഏതൊക്കെയാണ്? സന്തോഷം ഉണ്ടായ ദിവസം ഞാൻ പറഞ്ഞുതരാം. ഇക്കൊരു ചെറിയ പെരുന്നാൾക്ക് എല്ലാരും ചോറുന്നു, 27 വർഷത്തിനുള്ളിൽ എല്ലാരും ഒരുമിച്ചിരുന്ന് ചോറുന്നു, സന്തോഷം ഉണ്ടായ നിമിഷം. പിന്നെ സങ്കടം ഉണ്ടായ നിമിഷം, കാലിന് ഉമ്മാക്ക് ഒരു വെട്ട് കിട്ടിയതാണ് ഉമ്മാടെ സങ്കടം ഉണ്ടായ ദിവസം. അത് എന്തായാലും വിവരിക്കുന്നില്ല. അപ്പൊ ഇനി നമുക്ക് എന്തായാലും ചക്കറിനോട് ചോദിക്കാം, ചക്കര എനിക്ക് സന്തോഷം ഉണ്ടായ ദിവസം സങ്കടം ഉണ്ടായ ദിവസം ഏതാണ്? യജസ്സല്ല, നിജാസ് പഠിച്ചേ കുടുങ്ങിയോ, രജസ് എന്ന് പറഞ്ഞാൽ അർത്ഥം മാറി, നിജാസ് ഇത് പറഞ്ഞു, ആ നിജാസ്. പിന്നെ പിന്നെന്താ ചക്കരെ, സങ്കടം ഉണ്ടായ നിമിഷം എന്താ? കിട്ടൂല, അതാവൂലേ, അതാ പറഞ്ഞു. അപ്പൊ ചക്കരക്ക് കിട്ടിന്ന് പറഞ്ഞപ്പോ സന്തോഷം, കിട്ടൂലെന്ന് പറഞ്ഞപ്പോ സങ്കടം. ഓക്കെ, ഇനി ഇന്റെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നിജാസാണ്. ഓക്കെ, ഇനി ഇന്റെ സന്തോഷം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, എല്ലാരും ഇപ്പൊ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു, സന്തോഷം. പിന്നെ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കാൻ പറ്റുന്നു, സന്തോഷം. പിന്നെ സങ്കടം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, സങ്കടം മാത്രമേ ഒരു കാലത്ത് ഉണ്ടായിട്ടുള്ളൂ. ഇനി ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞിട്ട് ഞാൻ ഇനി വെറും സന്തോഷം മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ, സങ്കടം ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ എന്തായാലും സങ്കടത്തിലേക്ക് ഇനി കടക്കുന്നില്ല ഗൈസ്. ഓക്കെ, പിന്നെ ഇനി അടുത്തൊരു ചോദ്യം ആണ് ചോദിക്കാൻ വേണ്ടി. ഈ ഒരു ചോദ്യത്തിൽ ഒരുപാട് ഉത്തരങ്ങൾ ഞാൻ തന്നിട്ടുണ്ടല്ലേ മൂന്നാളുടെ കാര്യം. സോയാസ് വേൾഡ് നല്ലൊരു ചോദ്യമാണ് കേട്ടോ, ഉമ്മാനോടാണ് ചോദ്യം. ഉമ്മാക്ക് നൗഫലിന്റെ ഇഷ്ടപ്പെടാത്ത മൂന്ന് കാര്യങ്ങൾ എന്തൊക്കെയാണ്? മൂന്ന് കാര്യം പറയാ, ആദ്യത്തെ മൂന്ന് കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇഷ്ടം, ഞാൻ ഇന്ത്യയിൽ ഇഷ്ടപ്പെടാത്ത മൂന്ന് കാര്യങ്ങൾ? തറവാട്ടിക്ക് പോവാൻ പറ്റും, ഇന്ന് പോണ ഫോണ് സൈലന്റ് ആയിരുന്നു. പിന്നെ പിന്നെ ഞാൻ എങ്ങോട്ടും പോകാൻ പാടില്ല, നോ ചെയ്യുവാക്കില്ല. പിന്നെ പിന്നെ ഒന്നുകൂടി ഇല്ലേ, പിന്നെ ഒന്നുകൂടി പറ രാത്രി 10 മിനിറ്റ് കുടിയിലെത്തിയിലേക്ക് ചീത്ത പറഞ്ഞു. അപ്പോ ചോദിച്ചിരിക്കുന്നത് അസ്ബിയ ചിഞ്ചു ചക്കരക്കാണ്, ചക്കരയുടെ ശരിക്കത്തെ നെയിം എന്താണ്? അതാണ് എന്റെ പേര്, ചക്കരയുടെ പേര് ഷഹനാശെറിൻ എന്ന അത്ര നമ്മളിപ്പോഴും അറിയുന്നു കേട്ടോ. ചാച്ചൂസ്, ചാച്ചൂസ് ചോദിച്ചിട്ടുണ്ട് എന്ത്, ഹായ് നൗഫൽ, ഇനിയുള്ള നിന്റെ ഡ്രീം എന്താണ്? നിന്റെ ഡ്രീം എന്താ? ഡ്രീമ് പറഞ്ഞറിയോ? പിന്നെ എന്ത് കണ്ടിട്ട് നിങ്ങള് പറഞ്ഞു? സ്വപ്നോ? മയാതെ പറയാ, ഡ്രീം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നല്ല കൊറേ ഡ്രീമുകളൊക്കെ ഉണ്ട് കേട്ടോ. സ്വപ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്,
പറയില്ല. അപ്പൊ ഡ്രീം എന്താന്ന് വെച്ചാൽ ഒരു കാറ് വാങ്ങണം, പിന്നെ സ്വപ്നം ഇപ്പൊ ആർക്കും കാണാലോ, ഒരു കാറ് വാങ്ങണം. അമ്പൂർപ്പിയുടെ കാറ് നിങ്ങൾ ഇതിന്റെ കുട്ടികൾ ചോദിക്കണ്ട, ഒരു ഒരു കാറ് വാങ്ങണം, പിന്നെ വണ്ടി വരുന്ന ഒരു വീട് വാങ്ങണം. ആ വീട് വാങ്ങണം, അതിന്റെ ഭാര്യ ഉമ്മക്ക് അത് മതി. അതേ ചോദ്യം, വീട് വെക്കാൻ ആഗ്രഹം ഉണ്ടോ എന്ന് ചോദിക്കുന്നത് കേട്ടോ. വീട് വെക്കാൻ ആഗ്രഹം എന്താ വെച്ചാ, ഈ വീട് വിട്ട് പോവാനും തോന്നുന്നില്ല, പക്ഷെ വഴി വരാത്ത ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ ചക്കര കെട്ടിച്ചുവിട്ട ചക്കര എവിടെ വരൂ? ചക്കരന്റെ ഉമ്മ കൊടുക്കൂല, ചക്കര ഇവിടെ വല്യ മൂക്കില് വന്ന് നിൽക്കുന്ന എനിക്ക് തോന്നുന്നത്. അപ്പൊ ഗൈസ് ഡ്രീമുകൾ പറഞ്ഞില്ല എന്റെ, ഒന്ന് എന്താണ് ഒന്ന് സെറ്റിൽഡ് ആവണം, പിന്നെ എന്തിനു വണ്ടി ഒന്നാണ്, എന്നിട്ട് ആരെങ്കിലും ഒരാൾ വേണം, ഇത് നല്ല എല്ലാം ഒരേ ചോദ്യമാണ്. ഇനി അടുത്തത് ഷഹന ഫാത്തിമ, ഉമ്മാന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ? ഏറ്റവും വലിയ ആഗ്രഹം പറഞ്ഞ എന്താന്ന് ചക്കര പറയാ, പൈക്കുമ്പോ ചോറിട്ട, പൈക്കുമ്പോ ചോറിട്ടുണ്ട്, അതങ്ങടെ ഏറ്റവും വലിയ ആഗ്രഹം. വേറൊരു ആഗ്രഹമില്ല, പഠിച്ച റബ്ബേ. എനിക്ക് ഉമ്രക്ക് പോണം, അജിന് പോണം, അങ്ങനെ ആഗ്രഹമില്ല. അല്ലാതെ നിങ്ങക്ക് പൈക്കുമ്പോ ചോറിട്ടാ മതി, എന്താ ചെയ്യ, പ്രണയം ഉണ്ടോ കുടുങ്ങിയെ മനുഷ്യൻ? നിന്നെ കെട്ടിക്കാൻ നടക്ക, എന്താ പോതി, എന്റെ പെരക്കാർക്ക് എത്ര പോതി ഇല്ല, നമ്മളെ സബ്സ്ക്രൈബേഴ്സിനാണ് കെട്ടാ കെട്ടാ പോതി. ലൈമല്ല ലൈവ് ലൈമ ലൈം ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ ലൈമല്ല ലൈവ് ലൈവ് അന്യൂസ് ആട്ടോ. കുറെ ചോദ്യങ്ങൾ നമ്മൾ പറഞ്ഞതാണ്, പക്ഷെ അതിൽ ചോദിക്കാത്ത ഒരു ചോദ്യം ഞാനിപ്പോ പറഞ്ഞുതരാം. ഇക്കയുടെ ഭാര്യയാവാൻ പോകുന്ന കുട്ടിയെ പറ്റിയുള്ള സങ്കല്പം എന്താണ്? സങ്കല്പങ്ങളായിട്ട് ഒരു വീഡിയോ തന്നെ നമ്മൾ ഇറക്കിയിട്ടുണ്ട് ഗൈസ്. ഇനി ഞാൻ സങ്കല്പങ്ങൾ ഇങ്ങനെ പറയാം, അങ്ങനെ മുടി മാണോ നല്ല മുടി മാണോ, കാണാമാണോ, പിന്നെ പാവണോ, പിന്നെ കേറിങ് ആണോ, പിന്നെ ഇതൊന്നും ഇല്ലെങ്കിൽ നല്ല സ്വഭാവമായ മരിയന എന്താന്നറിയ, എനിക്ക് വെയ്യ അവിടെ ഒന്നിനെയും കൊണ്ടേ ഞാൻ വലങ്ങുന്നുണ്ട്, നിങ്ങള് വിളിച്ചാ അവിടെ കിട്ടൂല, പിന്നെ അതും അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഞാൻ അവിടെ നിന്ന് ഓടേണ്ടി വരും. അപ്പൊ എന്താ വെച്ചാ, നമുക്ക് എന്താ, എനിക്ക് അങ്ങനെ ഡിമാൻഡും കാര്യങ്ങളും ഒന്നും ഇല്ല കേട്ടോ. കുട്ടി എന്താ വെച്ചാ, പറഞ്ഞ കേൾക്കുന്ന ഒരു കുട്ടിയായി മതി, വേറെ ഒന്നും ഇല്ല. അത് പറഞ്ഞ കേൾക്കണില്ല ഇപ്പൊ. അപ്പൊ ഗൈസ് അങ്ങനെ അത്ര ഉള്ളൂ സങ്കല്പങ്ങൾ, പറഞ്ഞ കേട്ടാ മതി, വേറെ ഒരു ഡിമാൻഡ്. സൗജം വേൾഡ് ആണ് കേട്ടോ. ഉമ്മാന്റെ ഇഷ്ട ഭക്ഷണം എന്താണ് ഞാൻ പറഞ്ഞല്ലോ, ഒരു ഒറ്റ മാങ്ങ, പിന്നെ വവ്വാലി ചക്കയ. നിങ്ങൾ ഇഷ്ട ഭക്ഷണം അതാ, ഉമ്മാടെ ഇഷ്ട ഭക്ഷണം അതാണ്. നൗഫൽ ഖാന്റെ ഇഷ്ട ഭക്ഷണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, വെള്ളപ്പയർ കൂട്ടാനും ചോറും ആണ് എന്റെ ഇഷ്ട ഭക്ഷണം. വെള്ളപ്പയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വൻ പയറാണ് കേട്ടോ, ചില ആൾക്കാർക്ക് അതറിയുണ്ടാവില്ല. ചക്കരയുടെ ഇഷ്ട ഭക്ഷണം എന്താ? ഓണസദ്യ, ചക്കരക്ക് ഓണസദ്യയാണ്. ഉപ്പാക്ക് വീഡിയോ എടുക്കുന്നത് ഇഷ്ടമാണെന്ന് വെച്ചിട്ടുണ്ട്, നമ്മളിപ്പോ ഒന്ന് കുറേ നിർബന്ധിച്ചിട്ട് വന്നിട്ടില്ലാത്ത, അവിടെ പണിയിലാണ്. ഇപ്പൊ ഞാൻ നല്ലൊരു മതാട് വാങ്ങി കൊടുത്തത്, ഇപ്പൊ നാല് പുറത്തെ മരമൊക്കെ കഴിഞ്ഞ്, ഇനിയിപ്പോ ഞാൻ അടുത്തത് വളരണം. റിസ്വാന അഞ്ജു, നൗഫൽ ഖാൻ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാതെ കിട്ടിയ ഭാഗ്യം എന്താണ്?
പ്രതീക്ഷിക്കാതെ കിട്ടിയ ഭാഗ്യം ഒരുപാട് പ്രേക്ഷകരെ കിട്ടി. അതാണ് പ്രതീക്ഷിക്കാതെ കിട്ടിയ ഭാഗ്യം. മാർക്കുണ്ട് കേട്ടോ, വരുമ്പോ ഒരു കോരുമുട്ടായി വാങ്ങിച്ചിട്ട് ഇന്നൊക്കെ. അപ്പൊ എന്തായാലും പ്രതീക്ഷിക്കാതെ കിട്ടിയ ഭാഗ്യം ഒരുപാട് സബ്സ്ക്രൈബേഴ്സിന് കിട്ടി. മസ്ഹല്ലാഹുമ്മദില്ല. ഓക്കെ, ഇനി അടുത്തത് ജീവിതത്തിൽ എന്ത് ജോലി ചെയ്യാനാണ് ഇഷ്ടം? എനിക്ക് ജോലി ചെയ്യാൻ ഇഷ്ടം എന്ന് വെച്ചുകഴിഞ്ഞാല് എന്റെ കൂലിപ്പണി തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അതൊരു വേറെ വൈബാണ്. കാരണം രാവിലെ ഇവിടുന്ന് 8 മണിക്ക് പണിക്കിറങ്ങും, 10 മണിക്ക് ചായ കിട്ടും, പിന്നെ ഒരു 12.5 മണിക്ക് ചോറിനിറങ്ങും, പിന്നെ ഒരു 2.5 മണിക്ക് കയറും, അപ്പോഴേക്ക് 5 മണിയാവും. ഒരു നമുക്ക് ആ പണിയോടുള്ള ഭയങ്കര പൈസ, കുറച്ച് വെയിലും മഴയും മണ്ണും ചളി ഒക്കെ ആവുന്നേ ഉള്ളൂ, വേറെ ഒരു പ്രശ്നമില്ല. എനിക്ക് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് എന്താണ് ചോദിക്കേണ്ടത് എന്നറിയാം. ഞങ്ങളുടെ ഫാമിലിനെ അത്ര ഇഷ്ടമാണ്, ക്യൂ തന്നെ ആ എന്താണെന്നറിയാം ചോദിച്ചു. അതിന് ഉത്തരം പറയാം. ഇനി ഒരാൾ ചോദിച്ചിട്ടുണ്ട് ദിൽന മെസ്, ഉമ്മാക്ക് സെൽഫി മാക്കനെ ഇട്ടൂടെ, ഇടാൻ ഇഷ്ടമല്ലേ, ഇട്ടാലും ഉമ്മാനെ കാണാൻ എന്തു മുഞ്ചാണ്? അപ്പൊ എന്റെ മോറ് രണ്ട് കുട്ടപ്പുറം അത് നല്ല ചുരുക്കുണ്ട് നിങ്ങക്ക്. ആനയുടെ വലുപ്പം ആനക്ക് അറിയില്ല. നല്ല ഒരാൾ സെൽഫി മക്കനെ ഇട്ടേതെന്ന് പറയുന്നു. ഇതിൽ എന്റെ മുഖം നോക്കിയിട്ട് എന്ത് തടി നിങ്ങളെ കാണാൻ വലിയ ചുരുക്കൊന്നുമില്ല. അൻബിന സി കെ എന്ന് ചോദിച്ചിട്ടുണ്ട് മുപ്പലിക്ക എന്താണ് വിവാഹത്തിന് താല്പര്യപ്പെടാത്തത്. എന്താണ് അതൊന്നല്ല പെണ്ണി കെട്ടിയ കാലി കെട്ടി. ഓക്കെ, കാലി കെട്ടി കുട്ടി വായു കുറച്ച് കാലം കൂടി ഇങ്ങനെ നടക്കട്ടെ, ഒരു സമാധാനത്തോടെ നടക്കട്ടെ. ഇതിനൊക്കെ പുതിയൊരു വീട് വെക്കാൻ ആലോചന ഉണ്ടോ? അത് ഉടനെ ഉണ്ടാകുമോ? പുതിയൊരു വീട് വെക്കാൻ ഇന്നേ വരെ ആലോചിച്ചിട്ടില്ല, പക്ഷെ ഒരു റോഡ് വരെ കുറെ ആലോചിക്കുന്നുണ്ട്. കാരണം അത്രയും ഇടങ്ങാറാണ്, മഴ പെയ്താലും അതേമാതിരി ഒരു തെറ്റൂല്ല, പെരക്കൊരു തെറ്റൂല. ഞാൻ പറയാം, ഇവിടെ വിട്ടു പോകാൻ എനിക്ക് ഒരു ആഗ്രഹമില്ല. വേറെ വിറ്റുണ്ട്. നിന്റെ റൂമില് എന്താണ് സീലിംഗ് ഉണ്ട്, ഇവരെ ആരുടെ റൂമില് സീലിംഗ് ഇല്ല. സീലിംഗ് വേണോ വെച്ചിട്ട് വേണ്ടെന്ന് പറയാം. ആ ചേര എങ്ങനെ മേത്ത് വീണ എന്താ ഉണ്ടാവുക? ഞാൻ രാവിലെ എന്റെ മനസ്സിൽ തോന്നി പ്രയങ്ക് കൊടുത്താലോ വേണ്ട, പിന്നെ പ്രാന്താ വെച്ചിട്ട് മുണ്ടാതെ പാമ്പിന്റെ കയ്യിൽ ഞങ്ങൾ നിങ്ങളെ എടുത്ത് പാമ്പിനെ കൊടുത്തിട്ട് എന്താ ഉണ്ടാവുക? എന്ത് ഇപ്പൊ വന്നിട്ടില്ലാച്ചിട്ട് വണ്ടിയുടെ സൈലൻസർ മാറ്റി വണ്ടിയുള്ളൂ. പിന്നെ അടുത്തത് ചോദിച്ചിട്ടുണ്ട് ഷാഹിന എന്ന ഷഹസിൻസനും, ഇത്രത്തോളം വലുതാക്കിയെടുത്ത യൂട്യൂബ് ചാനലിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല ഇത്രത്തോളം യൂട്യൂബ് ചാനല് വലുതാവുന്നുള്ളത്. അത് നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ ഒരിക്കലും വലുതാവൂല. പിന്നെന്താന്ന് വെച്ചാൽ ഇത്രത്തോളം വലുതാവാനുള്ള ഒരു കാരണം ഒരിക്കലും ഞാനല്ല, ഉമ്മ തന്നെയാണ്. കാരണം ഉമ്മാനെ അധികമൊന്നും പറയാനില്ല. ഒക്കെ വലുതാവുള്ള കാരണം ഉമ്മനെയാണ്. ഇനിയും ഇതുപോലെ മുന്നോട്ട് പോവാൻ താല്പര്യമുണ്ടോ? അതിന് പറയേണ്ട ആവശ്യമുണ്ടോ? ഇനി നമ്മള് 100% എനർജിയോടെ നമ്മൾ വരുന്നതാവും ഗൈസ്. അപ്പൊ എന്തായാലും നമ്മളെന്തായാലും നമ്മളെ പ്രതീക്ഷിച്ച് നോക്കുന്ന, നമ്മളെ വീഡിയോ ആഗ്രഹിക്കുന്ന, നമ്മളെ കാണാൻ ആഗ്രഹിക്കുന്ന നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ ഇനിയും എന്താക്കും ചക്കരെ? നമ്മൾ വീഡിയോ വരും കേട്ടോ. ഓക്കെ, എന്താണ് കല്യാണം കഴിക്കുന്നത്? ഉമ്മയുടെയും ഉപ്പയുടെയും ഭയം ഞാൻ
ചോദിച്ചിട്ടുണ്ട് ലൈഫിൽ എപ്പോഴെങ്കിലും ഇക്കാക്ക് പ്രണയം ഉണ്ടായിട്ടുണ്ട്. ട്രാജഡി അല്ല, അത് ഞാൻ പറയൂല. അത് ഞാൻ ലവ് സ്റ്റോറി, ഒരു ലവ് സ്റ്റോറി നിങ്ങൾ കേട്ടിട്ടുണ്ട്. സൗഫിത്താടെ പ്രണയ വിവാഹമാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെന്താ ലവ് മാരേജ് അല്ല അറേഞ്ച്ഡ്. ലവ് മാരേജ് പറഞ്ഞ പ്രണയാണ് അറേഞ്ച്ഡ്. അതാവുമ്പോ നിങ്ങള് വിവാഹം കഴിപ്പിച്ചു കൊടുക്ക. അപ്പൊ എന്തായാലും അയറ് കൊടുക്കുന്നിട്ട് ഞാൻ അധികം ചെറുക്കേന്റെ കൊണ്ട് ആവൂല കഴിച്ചു. അപ്പൊ ഞാൻ അങ്ങനെ ചെറുക്കണ്ടേ നിങ്ങളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കി. പിന്നെ ഇങ്ങനത്തെ ക്യൂവാനം നടത്തി കഴിഞ്ഞാലേ ചാനൽ കൂട്ടി പോയിരിക്കാൻ. സൗഫിക്കാക്ക് സൗഫിത്താക്ക് യൂട്യൂബിൽ നിന്നും വരുമാനം കിട്ടി തുടങ്ങിയിട്ടുണ്ട്. നൗഫലിന്റെ മാരേജ് ന്യൂ വീട് വെക്കാൻ പ്ലാൻ ഉണ്ടോ? അത് നമ്മൾ പറഞ്ഞതാണ്. ഓക്കെ, നൗഫൽക്കാണ് എന്താണ് ജോബ്? നൗഫൽക്കാക്ക് ഇപ്പൊ കുറെ ജോബ് ഉണ്ട്. നൗഫൽക്കാക്ക് ഇപ്പൊ യൂട്യൂബ് ഉണ്ട്. യൂട്യൂബ് നല്ലൊരു ജോബാണ് കേട്ടോ, നല്ല പണിയാണ്. പിന്നെ എന്താണ് ബർത്ത്ഡേ സോങ്ങിന്റെ ഉണ്ട്, പാട്ട് പാടലുണ്ട്, അഭിനയം ഉണ്ട്, പിന്നെ പണി കൊണ്ട് നടക്കുന്നുണ്ട്, പണിയിപ്പിക്കുന്നുണ്ട്. എല്ലാ എല്ലാ ഒരു ടൈം പോലും അതാണ് ഇന്നെ കിട്ടാത്തത്. കമന്റിന് ഒന്നിനും ഇന്നെ കിട്ടാത്തതാണ്. കാരണം ഞാൻ ഇപ്പൊ വീഡിയോ എടുക്കുന്നതിന് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയ പിന്നെ എനിക്ക് ഫുൾ പണിയാണ്. കാരണം ഈ ഫുൾ പണി എടുത്തിട്ടാണ് ഈ കണ്ട കടങ്ങളൊക്കെ ഞാനിപ്പോ വീട്ടിൽ നല്ല ഓടിപ്പായുന്നുണ്ട് കേട്ടോ. അല്ലാതെ ഒരിക്കലും എനിക്കത് വീട്ടാൻ കഴിയൂല, അത്രയും കടങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ ജീവിക്കാനുള്ളൊരു ഇതുണ്ടാവുള്ളു. സോഫിയ ചോദിച്ചിട്ടുണ്ട്, ഹലോ ഇക്ക, ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണല്ലോ വീട് ഇന്ന് കാണുന്ന രൂപത്തിലാക്കിയത്. ഈ ചോദ്യം എന്താണ്, വീടിന്റെ കടം, ലോൺ, ഉപ്പാട, ചികിത്സ എല്ലാം കൂടി എത്ര കടമുണ്ടായിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് കണക്കൊന്നുമില്ല, എനിക്ക് തന്നെ വലിയ കൊടുത്തല്ല. അത് അവിടുന്ന് ഇവിടുന്ന് ഇവിടുന്ന് ഒക്കെ തിരിച്ച് തിരിച്ച് അണ്ണന്മാരേക്കൊന്നും പലിശക്കാരേക്കൊന്നൊക്കെ വാങ്ങിയിട്ടാണ്. ഏതൊരു സാധാരണക്കാരനും അധികം വാങ്ങുന്നത് ഒന്നിലേക്ക് പലിശക്കാരുണ്ടാവും. കാരണം നമ്മൾ പെട്ടെന്ന് ചോദിച്ച ഒരാളൊന്നും തരാനുണ്ടാവില്ല. എന്ത് വാങ്ങണേ? ബുള്ളറ്റ് വാങ്ങാം ഫസ്റ്റ്. നമ്മള് കൂലിപ്പണി എടുത്തിട്ടാണ് നമ്മൾ അത് വാങ്ങിയിട്ടുള്ളത്. ആദ്യം കൊടുത്തത് 10-30 പൈസ അന്ന് ഉമ്മയുടെ പേരിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഓക്കെ, പിന്നെ ഒരാള് ചോദിച്ചിട്ടുണ്ട് എന്താണ് വീട്ടിലേക്ക് വഴി വരുന്നു വല്ല ഉറപ്പുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ വീട്ടിലേക്ക് വഴി വരുന്നു നമുക്കൊരു ഉറപ്പില്ല. കാരണം എന്താ വെച്ചാൽ അവിടെ കുറെ ആൾക്കാർ വഴി കൊടുക്കുന്നില്ല. നമ്മളിപ്പോ ഏറ്റവും അറ്റത്താവോണ്ട് നമുക്കായിട്ട് തരും വഴി തരാൻ നിൽക്കൂല. അതാണ് ഒരു വലിയ പ്രശ്നം. അതാണ് നമുക്ക് വഴി കിട്ടിയാ എന്താ പറയാ അലഹമ്മദില്ല, പിന്നെ വേറെ കൊടുക്കും, വേറെ ഓപ്ഷൻ ചൂസ് ചെയ്യൂല. അപ്പൊ എന്താ വെച്ചാ എന്താണ് കാറ് വാങ്ങാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. ഇൻഷാല്ല ഞാൻ എന്താ ആഗ്രഹിച്ചാലും ഞാൻ എങ്ങനെയെങ്കിലും അത് നേടലുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ എന്തായാലും വെയിറ്റ് ചെയ്തിരിക്ക, ഞാൻ എന്തായാലും അത് വാങ്ങുന്നതാണ്. ഓക്കെ, അപ്പൊ ആ ഒരു അസുലഭ നിമിഷത്തിലേക്ക് എന്തായാലും അധികം ദൂരമൊന്നുമില്ല. എന്തായാലും ഞാൻ അതിനുള്ള ഒരു ഒരുക്കം കൂടി ഒരു കൂട്ടൽ ഇങ്ങനെ ഒരു കൂട്ടി വരുന്നുണ്ട്. എന്നാണ് അത് ആവാന്നൊന്നും അറിയൂല. മനസ്സിലൊരു ആഗ്രഹം, ഒരു വണ്ടി ഇറങ്ങിയപ്പോ അന്ന് മുതലുള്ള ആഗ്രഹമാണ് ആ വണ്ടി എങ്ങനെയെങ്കിലൊക്കെ സ്വന്തമാക്കണം എന്നുള്ളത്. ഇൻഷാല്ലാ പറ്റുകയാണെങ്കിൽ നമ്മൾ എന്തായാലും അത് സ്വന്തമാക്കും. ഇനി അധികം ഒന്നും നമ്മൾ ക്യൂവാനെ പറഞ്ഞ് നിങ്ങൾ ബോറടിപ്പിക്കണില്ല. ഞാൻ ഇല്ല നല്ല നല്ല ചോദ്യങ്ങൾ തിരഞ്ഞെടുത്തിട്ടോ പറയുന്നത്. ഒരുവിധം നിങ്ങൾ എല്ലാവർക്കും മനസ്സിലായി. ചക്കറിന്റെ പേര്, ആ സങ്കല്പം, ആഗ്രഹം, ഭക്ഷണം, പിന്നെ എല്ലാം മനസ്സിലായി. ഇപ്പാടെ എല്ലാ കാര്യങ്ങളും മനസ്സിലായി. ഇനി നെക്സ്റ്റ് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ക്യൂവാനെ ഇവിടെ നിർത്തിക്കഴിഞ്ഞു. ഇനി അടുത്തൊരു ക്യൂവാനെ വരുന്നുണ്ട്. അത് ഇപ്പൊ ഒരുപാട് നിജാസിന്റെ കാര്യങ്ങളും ഫാമിലി കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പൊ എനിക്ക് അതിനെ കുറിച്ചൊന്നും കറക്റ്റ് ആയിട്ട് അറിയില്ല. അപ്പൊ അറിയുന്ന ആള് ഇവിടെ രണ്ടാൾക്കാരുണ്ട്. അപ്പൊ ആ ഒരു ക്യൂവാനെ നടത്തുന്നത് എന്തായാലും ചക്കരയോ നിജാസിനെ കുറിച്ച് ചോദിക്കണതോ അവിടുത്തെ വീട്ടുകാരെ കുറിച്ച് ചോദിക്കണതോ അങ്ങനത്തെ എന്തെങ്കിലും ക്യൂവാൻ നല്ല നല്ല ചോദ്യങ്ങൾ ചോദിക്കുക. അതിന്റെ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇൻഷാല്ലാ ഞാൻ എന്തായാലും കമ്മ്യൂണിറ്റി ചക്കരക്കാണ് ക്യൂവാനെ, ചക്കറിനോടാണ് ചോദ്യങ്ങൾ ചോദിക്കേണ്ടത്, ഒരിക്കലും ഇന്നോട് ചോദിക്കരുത്. അപ്പോൾ അവരുടെ കാര്യങ്ങളെ കുറിച്ചിട്ട് വേണം ചോദിക്കാൻ വേണ്ടിട്ട്. അപ്പൊ എന്തായാലും ആ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റിലും ചക്കര തന്നെ ഉത്തരം പറയുന്നത്. ഗൈസ് അത് ഇതിലും അടിപൊളി ക്യൂവാനെ വന്ന് ചെറിച്ച് ചെറിച്ച് എന്തായാലും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സത്യങ്ങൾ പൊളിപ്പിക്കണം. നിങ്ങളുടെ മനസ്സിൽ എന്തൊക്കെ ചോദ്യങ്ങൾ ഉണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ ചോദിക്കുക. കാരണം ഞാൻ ചോദിച്ചാൽ ചിലപ്പോൾ പറയുന്നുണ്ടാവില്ല. അപ്പൊ എന്തായാലും എന്തൊക്കെയാണ് നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ എല്ലാം അത് ചോദിക്കുക. ലവ് സ്റ്റോറി പോലെ നമുക്ക് എന്തായാലും ഒരു ക്യൂ എൻ എ നടത്താം. ഗൈസ് എന്തായാലും നിങ്ങളുടെ മനസ്സിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാവില്ലേ?
നിങ്ങളുടെ മനസ്സിൽ ചോദ്യങ്ങളുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും ആ ഒരു ക്യൂ തന്നെ ഉണ്ടാവും. അപ്പൊ എന്തായാലും ഈ വീഡിയോ നമ്മളിവിടെ വൈൻഡ് അപ്പ് ആക്കാണ്. പിന്നെ നമ്മളൊരു ഫാമിലി ടൂറ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് വയനാട്ടിലേക്ക് ഒരു ഫാമിലി ടൂർ ഉണ്ട്. അപ്പൊ എന്തായാലും പോണ കാര്യങ്ങളൊക്കെ നമ്മൾ എന്തായാലും അറിയിക്കുന്നുണ്ടാവും. അപ്പൊ ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ആക്കാണ്. ഒരുപാട് ആൾക്കാരുടെ ചോദ്യങ്ങൾ മിസ് ആവാൻ കാരണം എന്താ വെച്ചാൽ ചോദിച്ച ചോദ്യങ്ങൾ തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ ഇതാണ് നമ്മുടെ അജു. പെണ്ണ് കെട്ടാൻ പ്രായക്കണ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കെട്ടിച്ചു. അപ്പൊ ഗൈസ് ചെക്കൻ പൊളിയാണ്. ഇവന്റെ ഇവന്റെ ഒരു ട്രാജഡി ഉണ്ട്. കയ്യൊന്ന് കാണിച്ചോട്ടെ വെറുതെ. ഒന്ന് അവിടെ കൊട്ടി കാണിച്ചോ. എല്ലാരും കണ്ടില്ലേ ആ അഞ്ചു വരലും ഇല്ല. പിന്നെ കരിമ്പ് ജ്യൂസിന്റെ പണിയായിരുന്നു. അപ്പൊ പിന്നെ കരിമ്പ് ജ്യൂസിന്റെ പണിയായിരുന്നു. ഇപ്പൊ പുറത്തുകൂടെ ഒരു പെണ്ണ് നടക്കുന്നുണ്ട്. അതിനെ നോക്കി സത്യം അത് തന്നെയാണ്. പുറത്തുകൂടെ ഒരു പെണ്ണ് നടക്കുന്നുണ്ട്. പിന്നെ സ്കൂളിന്റെ മുമ്പിലാണ് കരിമ്പ് ജ്യൂസ് ഇവിടെ എടുക്കുന്നത്. അപ്പൊ പുറത്തുകൂടെ ഒരു ഡോക്ക് പഠിച്ചു. ഡോക്കൊക്കെ പഠിച്ചു ഒരു പെണ്ണ് നടന്നു പോയപ്പോ എന്തായി കരിമ്പിന് പോകാൻ കയ്യാണ് തൊട്ട് മെഷീനില്. എന്നിട്ട് എന്തായി ഇപ്പഴത്തെ കൂടെ ഇങ്ങനെ ആ ഉള്ളിക്കൂടെ പോയി ചോര എങ്ങനെ വെച്ചിട്ട് എത്ര സ്റ്റിച്ച് ഉണ്ടടാ? എത്ര തുന്നുണ്ടായിരുന്നു? എത്ര തുന്നുണ്ടായിരുന്നു? തുന്നിനാണെന്നൊന്നുമില്ല. നിറച്ച് ഇങ്ങനെ പിടിക്ക്, ഒരു കൈ ഇപ്പൊ ഇങ്ങനെ നിക്കൂ, ആ കൈ മടങ്ങൂല. അപ്പൊ ഗൈസ് വായ നോക്കിട്ട് പറ്റിയതാണ്, വേറെ ഒന്നുമില്ല. അപ്പൊ എന്തായാലും നമ്മൾ ഈ വീഡിയോടെ വൈകിട്ട് നല്ലൊരു വീഡിയോ ആയിട്ട് വേറെ ഈ എന്തോ പറഞ്ഞല്ലോ താത്താരി വണ്ടി അന്വേഷിച്ചു. അപ്പൊ ഞാൻ വന്നിട്ട് പറഞ്ഞില്ലെന്ന് അറിയാം. നമ്മള് അന്വേഷിച്ചു എന്ന് പറയുന്നു ഗൈസ്. അപ്പൊ എന്തായാലും ഈ വീഡിയോടെ വൈൻഡ് അപ്പ് ആക്കാൻ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതിലേക്ക് എല്ലാവർക്കും ബൈ ബൈ. അസ്സലാമു അലൈക്കും.